നമസ്കാരം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗം നമ്മുടെ യുവതലമുറയെ ഒന്നായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയെക്കുറിച്ചുള്ള ആശങ്കകൾ തുടങ്ങിവെച്ചത് തത്തുമൈ ന്യൂസാണ്. തത്തുമൈ ന്യൂസിൻ്റെ MRI സ്കാൻ എന്ന പരിപാടി വളരെ വിശദമായി തന്നെ ഈ ആശങ്ക പൊതുസമൂഹത്തിൽ വച്ചിരുന്നു. ഇപ്പോൾ നിയമസഭയിലും ഇന്ന് ഈ വിഷയം ചർച്ചയാവുകയാണ്. PC വിഷ്ണുനാഥ് MLA ആണ് ഇത് സംബന്ധിക്കുന്ന വിഷയം നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നത്. അദ്ദേഹം പറയുന്നത് MDMA ആണ് ഇന്ന് യുവാക്കളുടെ ആനന്ദമാർഗം എന്നാണ്. വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകൾ അത്തരത്തിൽ വരുന്നുണ്ട്. നിരവധി കേസുകൾ അത്തരത്തിൽ വരുന്നുണ്ട്. സംസ്ഥാനത്തെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച്, ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സംഘങ്ങൾ തമ്പടിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നെത്തുന്ന ലഹരി വസ്തുക്കൾ അത് ഇവിടെ എത്തിച്ച് റീപാക്ക് ചെയ്ത് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വരെ എത്തിക്കുന്ന ഒരു സംവിധാനം, വലിയൊരു നെറ്റ്വർക്ക് കേരളത്തിൽ സജീവമാണ്. അതായത് ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ മുൻപ് രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കേട്ടിരുന്നത് സമൂഹത്തിൽ ഉന്നത വിഭാഗത്തിൽപ്പെട്ടിരുന്നവരുടെ ഭാഗത്ത് നിന്നാണ്. സിനിമാ ലോകത്ത്, അതുപോലെ തന്നെ വൻകിട ബിസിനസ്സുകാരുടെ പാർട്ടികൾ, ഇവിടെ നിന്നൊക്കെയാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എങ്കിൽ ഇന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ വരെ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സിന്തറ്റിക് മയക്കുമരുന്നുകൾ എന്നതാണ് ആശങ്ക ഉണർത്തുന്ന സംഭവം. കേരളത്തിന് പുറത്തു നിന്നും ദില്ലി, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കൊറിയറായിട്ടാണ് ലഹരി വസ്തുക്കൾ സംസ്ഥാനത്തിനകത്തേക്ക് എത്തുന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. കൊച്ചി, എറണാകുളം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ ഇത്തരം കൊറിയർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും റോഡ് മാർഗം അല്ലെങ്കിൽ റെയിൽ മാർഗം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കാരിയർമാർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. വിദേശത്തു നിന്നാണ് എത്തുന്ന ചില ലഹരി മരുന്നുകളും കേരളത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. നെതർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും എത്തുന്നു. കേരളം ഈ ലഹരി മരുന്ന് ഉപഭോഗത്തിൻ്റെ, അല്ലെങ്കിൽ ലഹരി മരുന്ന് കച്ചവടത്തിൻ്റെ ഒരു ഹബ്ബായി മാറുകയാണ്. കൊച്ചിയിൽ പ്രത്യേകിച്ചും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ യുവതലമുറയിലേക്കും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സിരകളിലേക്ക് സിന്തറ്റിക് ലഹരി മരുന്നുകൾ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന നിരവധി സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആശങ്കയുണർത്തുന്ന മറ്റൊരു കാര്യം. ഈ ലഹരി കച്ചവടത്തിൻ്റെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നത് മത തീവ്രവാദ ശക്തികളാണ് എന്നുള്ളതാണ്. ഈ മത തീവ്രവാദ ശക്തികൾ ഇതര സമുദായത്തിൽപ്പെടുന്ന യുവതി യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നു. അവരെ ഈ മയക്കുമരുന്ന് കേസിൽ കുടുക്കുന്ന സംഭവങ്ങൾ പല ഇടത്തുനിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായി യുവതി അടക്കമുള്ള ഒരു സംഘം ലോഡ്ജിൽ നിന്നും പിടിയിലാകുന്നു തൊടുപുഴയിൽ. അതിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മത തീവ്രവാദി ശക്തികൾ ലഹരിയെ ഒരു വലിയ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. അവർ സമൂഹത്തിൽ വിഘടനവാദവും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം ഇല്ലാതാക്കാനായി നടത്തുന്ന ശ്രമങ്ങളിൽ ലഹരിയെ ഒരു ആയുധമാക്കുന്നു. അതിനെയാണ് നർക്കോട്ടിക് ജിഹാദ് എന്ന് പാലാ ബിഷപ്പ് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുന്നേ വിലയിരുത്തിയത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിയമസഭ തന്നെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ സ്വാധീനത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് ഒരു സുപ്രധാന കാര്യമാണ്, ഇത്തരക്കാരെ ഇനി ഏറ്റവും കർശനമായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. പക്ഷേ ഇന്നു വരെ എത്ര പേർ അത്തരത്തിൽ കരുതൽ തടങ്കലിലായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ മറുപടി ഉണ്ടായി എന്ന് വരില്ല. ഇതാണ് സംസ്ഥാനത്ത് ലഹരി മാഫിയകളുടെ വ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നിയമമുണ്ടായിട്ടും നിയമം നടപ്പിലാക്കുന്നില്ല. പിടിക്കപ്പെടുന്നവർ എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ, മതസംഘടനകൾ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ പേരിൽ FIR-ൽ അടക്കം ചെറിയ ചെറിയ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഇതിനെ FIR-ൽ തിരുത്തലുകളടക്കം വരുത്തിക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ്. ഇതാണ് ഈ സംസ്ഥാനത്ത് മാഫിയ സംഘങ്ങൾ, ലഹരി മാഫിയ സംഘങ്ങൾ വളരാനും അത് സ്കൂളിലെയും കോളേജിലെയും കുട്ടികളെ വരെ തേടിയെത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതും. തീർച്ചയായും ഭരണാധികാരികൾ, ഭരണകൂടം ഇതിൽ വലിയൊരു പങ്കു വഹിക്കുന്നു. നിയമസഭ ഈ സമയത്തെങ്കിലും ഇത് ചർച്ചയ്ക്കെടുത്തത് വലിയൊരു കാര്യമാണ്. പക്ഷേ സംസ്ഥാനത്തെ ലഹരി വ്യാപാരം, ലഹരി മരുന്ന്
ഈ അധികാരികൾക്കും ഭരണകൂടത്തിനും എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ കർശനമായ നിയമനിർവഹണം ഈ കാര്യത്തിൽ ആവശ്യമാണ് എന്നതാണ് ഈ ചർച്ചകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. വെബ്ഡെക്സ് തത്വമയി ന്യൂസ്.